രണ്ട് ദിവസം അടച്ചിട്ടിരുന്ന മുക്കത്തെ ബീവറേജസ് ഔട്ട്ലെറ്റ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അടച്ചിട്ട ഔട്ട്ലെറ്റ് കഴിഞ്ഞ ദിവസമാണ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. മുക്ക നഗരസഭയിലെ പെരുമ്പടപ്പിൽ ആരംഭിച്ച ബീവറേജസ് ഔട്ട്ലെറ്റാണ് രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. ഔട്ട്ലെറ്റിന് ലൈസൻസ് അനുവദിച്ച സംഭവത്തിൽ നഗരസഭാ ചെയർമാനും വൈസ് ചെയർപേഴ്സണുമെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം കഴിഞ്ഞ ദിവസം പരാജയപ്പെട്ടിരുന്നു. അവിശ്വാസ പ്രമേയത്തിന്മേൽ ചർച്ച നടക്കുന്നതിന് തൊട്ടുമുമ്പുള്ള ദിവസവും ചർച്ച നടന്ന ദിവസവും അടച്ചിട്ട ഔട്ട്ലെറ്റ് അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടതിന് തൊട്ടടുത്ത ദിവസം തന്നെ തുറന്ന് പ്രവർത്തിക്കുകയായിരുന്നു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് ബീവറേജസ് അടച്ചിട്ടിരുന്നത്. ഇനിയൊരു അറിയിപ്പുണ്ടാവുന്നതുവരെ ഔട്ട്ലെറ്റ് തുറക്കേണ്ടതില്ലെന്ന് കാണിച്ച് ഞായറാഴ്ച രാത്രിയോടെ റീജിയണൽ മാനേജർ ഇമെയിൽ വഴി സന്ദേശമയച്ചതിനെ തുടർന്നാണ് ഔട്ട്ലെറ്റ് പൂട്ടിയതെന്നായിരുന്നു വിവരം. UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം നഗരസഭാ യോഗത്തിൽ ആവശ്യമായ ക്വാറം തികയാതെ വന്നതോടെ പരാജയപ്പെട്ടിരുന്നു. 12 UDF അംഗങ്ങളിൽ 11 പേരും 3 വെൽഫെയർ പാർട്ടി അംഗങ്ങളും സ്വതന്ത്രൻ അബ്ദുൽ മജീദുമാണ് യോഗത്തിനെത്തിയിരുന്നത്. LDFലെ 15 അംഗങ്ങളും BJPയിലെ 2 അംഗങ്ങളും യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. തുടക്കം മുതൽ ബീവറേജിനെതിരെ നിലപാടെടുത്തിരുന്ന BJP അംഗങ്ങൾ അപ്രതീക്ഷിതമായി യോഗം ബഹിഷ്കരിച്ചതോടെയാണ് ക്വാറം തികയാതെ വന്നത്. ഇതോടെ ഭരണം നിലനിർത്താൻ CPMനെ BJP സഹായിച്ചതായി പ്രചരണവും നടന്നു. പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ BJP സംസ്ഥാന നേതൃത്വവുമായി നടന്ന ചർച്ചയെ തുടർന്നാണ് BJP നിലപാട് മാറ്റിയതെന്നായിരുന്നു ആരോപണം. BJPയെ അന്വയിപ്പിക്കാനാണ് താൽക്കാലികമായി ഔട്ട്ലെറ്റ് അടച്ചിട്ടതെന്നും പ്രചാരണമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.